ഇടതു മുന്നണിയിൽ എടുക്കണമെന്ന ആവശ്യവുമായി ആർഎസ്പിഎൽ. ഈ ആവശ്യമുന്നയിച്ച് പാർട്ടി നേതാവ് കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ കോടിയേരിക്കും എൽഡിഎഫ് കൺവീനർക്കും കത്ത് നൽകി. കേരള കോൺഗ്രസ് എമ്മിനൊപ്പം മുന്നണിയുടെ ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെട്ടതായി കോവൂർ കുഞ്ഞുമോൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എടുക്കണം. ഞങ്ങള് നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സിപിഎം, സിപിഐ, ആർഎസ്പി എന്നീ മൂന്ന് ഇടതുപക്ഷ പാർട്ടികൾ ചേർത്തായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായത്. അപ്പോൾ ആർഎസ്പി ഇപ്പോഴില്ല. ഇടതുപക്ഷ മുന്നണിയിൽ സിപിഐയും സിപിഎമ്മും മാത്രമേ ഉള്ളൂ, ആർഎസ്പി ഇല്ല. അപ്പോൾ ആർഎസ്പിയിൽ അനുസരിച്ചായ ഞങ്ങളെ കൂടി ഇടതുപക്ഷം ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി അവരോടൊപ്പം അടിയറച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങളുടെ ആവശ്യം, പ്രധാന ആവശ്യമാണ് ജോസ് പക്ഷത്തെ എടുക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ദീപു, ഈ ആവശ്യം പുതിയതല്ല, നിരന്തരമായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ഇത്തരത്തിൽ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു, പക്ഷെ അന്നും തഴയപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഇത് ഇതിനോട് അനുകൂല ഒരു തീരുമാനം സാധ്യതയുണ്ടോ, ഇല്ലെങ്കിൽ എന്ത് നിലപാട് എന്നതിൽ കോവൂർ കുഞ്ഞുമോൻ നിലപാട് വ്യക്തമാക്കുന്നുണ്ടോ? അനൂപ, ഇത് പുതിയ ഒരു ആവശ്യം അല്ല എന്നുള്ളത് തന്നെയാണ് ഇത് ഏറ്റവും പ്രസക്തമായ കാര്യം. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സഹകരണത്തോടെ അവിടെ വിജയിച്ച എം എൽ എ ആണ് കോവൂർ കുഞ്ഞുമോൻ. കുന്നത്തൂരിൽ വിജയിച്ച എം എൽ എ ആണ് കോവൂർ കുഞ്ഞുമോൻ. അതിനുശേഷം ആർ എസ് പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആർ എസ് പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ച് എൽ ഡി എഫിനോടൊപ്പം സഹകരിച്ചു പോവുകയാണ്. എന്നാൽ ഇതുവരെയും കോവൂർ കുഞ്ഞുമോനെ ഒരു മുന്നണിയുടെ ഭാഗമാക്കുന്നതിന് സി പി എം തീരുമാനമെടുത്തിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും നടത്തിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ആവശ്യം ഉന്നയിക്കുന്നു, പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രസക്തി എന്ന് പറയുമ്പോൾ ജോസ് കെ മാണി വളരെ പെട്ടെന്ന് തന്നെ, യു ഡി എഫ് ഇട്ട ജോസ് കെ മാണി വളരെ പെട്ടെന്ന് തന്നെ മുന്നണിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴും തഴയപ്പെടുന്ന ഒരു വികാരമാണ് കോവൂർ കുഞ്ഞുമോൻ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കോടിയേരിയെയും ഒപ്പം തന്നെ എ വിജയരാഘവനെയും കണ്ട കത്ത് നൽകിയതായി ഇപ്പോൾ കോവൂർ കുഞ്ഞുമോൻ മനോരമ ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. ജോസ് കെ മാണി എപ്പോഴാണോ എൽ ഡി എഫിന്റെ ഭാഗമായി മുന്നണിയിലെത്തുക, ആ അതേസമയം തന്നെ ആർ എസ് പി എല്ലിനെയും മുന്നണിയുടെ ഭാഗമാക്കുമെന്നുള്ള ഒരു നിലപാടാണ് കോവൂർ കുഞ്ഞുമോൻ സ്വീകരിക്കുന്നത്. മുന്നണിയുടെ ഭാഗമാക്കിയില്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമോ എന്ന് കോവൂർ കുഞ്ഞുമോൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. മുന്നണി എടുക്കണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിക്കുക എന്ന് തന്നെയാണ് കോവൂർ കുഞ്ഞുമോൻ ഇപ്പോൾ പറയുന്നത്. ശരി ദീപ്.